ഈ പരസ്യപ്രചരണത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്ക അവസാനവട്ട വോട്ടുപിടുത്തത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫ് ഉള്ളത് തൃക്കാക്കരയിൽ ഇത്തവണ ഇടതുമരണി വിജയക്കൂടി പാറിക്കുമെന്ന് ജോ ജോസഫ് മാതൃഭിന്യൂസിനോട് പ്രതികരിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫ് അവസാനവട്ടം വീടുകൾ കയറുന്ന തിരക്കിലാണ് ജോ എങ്ങനെയുണ്ട് ആത്മവിശ്വാസം ആത്മവിശ്വാസത്തിന് യാതൊരു കുറവുമില്ല തുടങ്ങിയപ്പോൾ ഞാൻ പ്രകടിപ്പിച്ച അതേ ആത്മവിശ്വാസം അതിനേക്കാൾ ഏറെയായി ഇപ്പോഴും ഉണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പ്രാവശ്യം തൃക്കാക്കര ഇടതുപക്ഷത്തോടൊപ്പമാണുള്ളത് ഈ വികസനം തന്നെയായിരുന്നല്ലോ ചർച്ചാ വിഷയം അതിനിടയ്ക്ക് വ്യക്തിപരമായ ചില വിഷയങ്ങൾ കൂടി കയറി വന്നു അത് താങ്കൾ ഏത് രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കാരണം ചില തീർച്ചയായിട്ടും നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ വ്യക്തിഹത്വം നടത്തുന്ന പല പ്രചരണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് വ്യക്തി വികസന രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പോസിറ്റീവായിട്ടുള്ള പൊളിറ്റിക്സിനെ കുറിച്ചാണ് അന്നേരം ഒന്നും പ്രതികരിക്കാമായിരുന്നു ഒരു പ്രതികരണം നടത്തിയിട്ടില്ല പക്ഷേ ഇപ്രാവശ്യത് കുറച്ചുകൂടെ വ്യക്തിപരമായതിനേക്കാട്ടും അപ്പുറമായി കുടുംബത്തെ കുട്ടികളെ ബാധിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് പ്രതികരിച്ചത് അല്ലെങ്കിൽ മൗനം സമ്മത മൗനം എന്ന് പറയുന്നത് മൗനം മൗനമത് ശരിവെക്കുന്നതാണെന്ന് പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടും തോന്നിയതുകൊണ്ട് മാത്രമാണ് പ്രതികരിച്ചത് വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് പഠിച്ച് ഇവിടം വരെ എത്തിയ ഒരാളാണ് ഈ ഡിഗ്രിയൊക്കെ കാശു കൊടുത്ത് എം ബി ബി എസ് ഒക്കെ കാശു കൊടുത്ത് മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം വെച്ചാൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത എൻ്റെ ഡി എം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂന്ന് വർഷം വർഷമാണ് അധ്വാനിച്ചത് മൂന്ന് വർഷം മനസ്സിലാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കയറാൻ വേണ്ടിയിട്ട് ആകെ മൂന്ന് സീറ്റാണ് ഒരു വർഷം ഉള്ളത് ആ മൂന്ന് സീറ്റ് കയറിയ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഡിഗ്രിയാണ് കാശ് കൊടുത്ത് മേടിച്ചു പറഞ്ഞാൽ എന്താ പറയുക എനിക്കൊന്നും പറയാനില്ല തീർച്ചയായിട്ടും ജോ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം പഠനകാലം തൊട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ വീണ്ടും ആ അധ്വാനം ആവർത്തിക്കുന്നു അതിൽ വിജയിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ ക്യാമറമാൻ ബിനു പാവുമ്പയ്ക്കൊപ്പം ഷമ്മി പ്രഭാകർ മാതൃഭൂമി ന്യൂസ് കൊച്ചി